Hello friends, welcome back to Ruby CC Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. എങ്കിലും നമ്മൾക്ക് ഈ വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. അപ്പോൾ ആ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മളുടെ ചമ്മന്തി വളരെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് ചില ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ ആ ചമ്മന്തി വളരെ ടേസ്റ്റി ആവാനുള്ള ആ ടിപ്സ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഒരു രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പം വഴുന്ന് കിട്ടും. അപ്പോൾ ഇത് എളുപ്പം വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. സവാള എളുപ്പത്തിൽ വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പ് പറയാം. എന്താണെന്നറിയോ, ചമ്മന്തി നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഈ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊന്ന് കളറ് മാറുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ സവാളയുടെ പച്ച അങ്ങോട്ടോ പച്ച ചുവയൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഈ ചമ്മന്തി നല്ല ടേസ്റ്റി ആവും. നമ്മൾ പെട്ടെന്ന് തന്നെ തക്കാളി ചമ്മന്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സവാള പച്ച കടിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് സവാള ഇതുപോലെ ഈ കാണുന്നത് പോലെ ഗോൾഡൻ ബ്രൗൺ നിറം വന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിട്ട പച്ചമുളകിന് എരിവ് വളരെ കുറവാണ്, അപ്പം അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളുടെ മുളക് പൊടിയുടെ എരിവൊക്കെ നമ്മൾക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു അര ടീസ്പൂണാണ് ചേർത്തത്. കാരണം ഞാനിത് പൊടിച്ച വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടി ആയതുകൊണ്ട് വളരെ എരിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. ഇനി ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കും. അത് ചെറുതായി വെച്ച ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴുത്ത തക്കാളി ആകുമ്പോൾ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടേസ്റ്റ് കൂടുതലും പുളിപ്പില്ലാത്ത തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നമ്മളിത് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ആ ജ്യൂസൊക്കെ ആ ഫ്രൈ ആയിട്ടുള്ള സവാളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഫ്രൈ ആയിത്തരുന്ന ആ സവാള നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. കറിവേപ്പില ഞാൻ എപ്പോഴും പറയാറുണ്ട്, കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് കറിവേപ്പില നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലത്. എന്നാലാണ് ആ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ആ കറിയിൽ അങ്ങ് തങ്ങി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചേർത്തപ്പോൾ ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് പച്ച ചുവ ആ തക്കാളിയിലൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ആ ടിപ്സൊക്കെ ഇതാട്ടോ.
തക്കാളി ചമ്മന്തി വളരെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് ടിപ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചോറിനാണെങ്കിലും വേറൊരു കറിയുടെ ആവശ്യമേ ഉണ്ടാവില്ല. തൈര് കൂട്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഒപ്പം കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ രാവിലത്തെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഏത് പലഹാരമാണെങ്കിലും അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു തക്കാളി ചമ്മന്തി. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ടേസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു അടിപൊളി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത അടിപൊളി വീഡിയോയുമായി വരുന്നതൊരു ഇൻഷാല്ലാ. ബൈ ഫ്രം റബീന സലൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.